കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. വോയിസ് ഓഫ് ഗോഡിന്റെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ അനന്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, മർക്കോസ് സുവിശേഷം 5:30 അതിന്റെ 30-ാം വാക്യം: ഉടനെ യേശു തങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ഒരു പദം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുക, യേശു തങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞു. ശക്തി പുറപ്പെട്ടു. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ വിഷയത്തെ പരിഹരിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽ പുറപ്പെടും. എത്ര ഗുരുതരമായ വിഷയമാകട്ടെ, എത്ര പ്രതിസന്ധി നിറഞ്ഞ വിഷയമാകട്ടെ, ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിത വിഷയങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി അയക്കാൻ പോവാ. നിന്റെ ജീവിത വിഷയങ്ങളെ മാറ്റിമറിക്കുന്ന, നിന്നെ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്ന ചില ബാധകളെ എന്നേക്കുമായി തൂത്തുമാറ്റുന്ന ശക്തമായ ഒരു ദൈവിക ഇടപെടൽ എന്റെ വിഷയത്തിന്മേൽ സംഭവിക്കാൻ പോവാ. 12 സംവത്സരം രക്തസ്രവം ബാധിച്ച സ്ത്രീ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു, വളരെ ചിലവിട്ടു, പക്ഷെ തന്റെ രോഗത്തിന് ശമനം വന്നിരുന്ന ഏറ്റവും പരവശിയായി. 12 വർഷമായിട്ട് തനിക്കൊരു വിഷയമുണ്ട്, പലരും സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരിക്കലും സോൾവ് ആകാത്തൊരു വിഷയം. ആ വിഷയത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് യേശു പരിഹരിച്ചത്. പലരും മാറി മാറി അവരുടെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും ഒക്കെ ഈ വിഷയത്തെ സോൾവ് ചെയ്യാൻ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. മനുഷ്യരാൽ അസാധ്യമായത് ഇത് മകൾ ദൈവത്താൽ സാധ്യമാണ്. പലരും മാറി മാറി ശ്രമിച്ചിട്ടും തുറക്കാത്ത ചില വഴികൾ, പലരും മാറി മാറി ശ്രമിച്ചിട്ടും സോൾവ് ആകാത്ത നിന്റെ ചില ജീവിത പ്രശ്നങ്ങൾ, ഏറ്റവും സീരിയസ് ആയിട്ട് നിൽക്കുന്ന നിന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ചില വമ്പൻ വിഷയങ്ങൾ യേശു പരിഹരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ദൂത് പറയുകയാണ്. നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ കർത്താവിന് ഒത്തിരി സമയം വേണ്ട, ഒറ്റ സെക്കൻഡ് മതി. 12 വർഷത്തെ വിഷയം കർത്താവ് പരിഹരിച്ചത് ക്ഷണത്തിലാണ്. അവൾ തൊട്ടപ്പോൾ ക്ഷണത്തിൽ ശക്തി പുറപ്പെട്ടു. ക്ഷണത്തിൽ ദൈവത്തിന്റെ വചനം, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, അവൾ തൊട്ടപ്പോൾ ക്ഷണത്തിൽ ദൈവശക്തി വ്യാപരിച്ചു. ആ ക്ഷണത്തിൽ തന്നെ അവൾക്ക് സൗഖ്യമുണ്ടായി. നിന്റെ വിടുതൽ ഒത്തിരി ദൂരെയല്ല, ഈ ക്ഷണത്തിൽ നിന്റെ വിടുതൽ സംഭവിക്കും. വിശ്വസിക്കുക, നിന്റെ രോഗത്തിന്റെ കെട്ട് ഈ ക്ഷണത്തിൽ അഴിയും. ബന്ധിക്കപ്പെട്ട നിന്റെ വഴികൾ ഈ ക്ഷണത്തിൽ തുറക്കപ്പെടും. ഒരു ബാധ പോലെ നിന്റെ ജീവിതത്തെ ഉലയ്ക്കുന്ന ചില വിഷയങ്ങൾക്ക് ഈ ക്ഷണത്തിൽ മറുപടി ഉണ്ടാകും. ഈ സെക്കൻഡിൽ നിന്റെ വിഷയത്തിൽ വിടുതലുണ്ട്. നിങ്ങൾ തളർന്നവരാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ കർത്താവ് പറയാം. ഇപ്പൊ വിശ്വസിച്ചാൽ നിന്റെ തളർന്ന കൈകാലുകൾ ചലിക്കാൻ പോവാ. രക്തഓട്ടം ഇല്ലാത്ത നിന്റെ നാഡി ഞരമ്പുകളിലേക്ക് രക്തം പ്രവഹിക്കാൻ പോവാ. ദൈവവചനം ശക്തിയുള്ളതാ. ഈ ദൈവത്തിന്റെ വചനം നിന്റെ ശരീരത്തോട്ട് വ്യാപരിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട, ചലനം നഷ്ടപ്പെട്ട നിന്റെ ശരീരത്തിന് മേൽ ദൈവിക സൗഖ്യം, രോഗശാന്തി ഈ സെക്കൻഡ് വ്യാപരിക്കാൻ പോവാ. അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന് ഉള്ളിറങ്ങി നടക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. എല്ലാ രോഗബന്ധനങ്ങളെയും ഇതുപോലെ യേശു അഴിക്കാൻ പോവാ. ഇപ്പോൾ ചിലത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവാ. പലരും ശ്രമിച്ചിട്ട് സോൾവ് ആകാത്ത വിഷയമായി ഈ സ്ത്രീയുടെ വിഷയം കിടക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൾ യേശുവിനെ കുറിച്ചുള്ള വസ്തുത കേട്ടപ്പോൾ, വർത്തമാനം കേട്ടപ്പോൾ, അവൾ ചെന്ന യേശുവിന്റെ വസ്ത്രത്വങ്ങളിൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു, ക്ഷണത്തിൽ അവൾ സൗഖ്യമായി. പക്ഷെ യേശുവിനെ ചുറ്റിപ്പറ്റി കർത്താവിന്റെ ശിഷ്യന്മാരുണ്ട്, തിക്കി തിരക്കുന്ന ഒരു വലിയ കൂട്ടം പുരുഷാരുണ്ട്. അവർക്ക് ആർക്കും ഈ ശക്തി അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അനുഭവിച്ചത് ഈ സ്ത്രീയാണ്. എന്താ കാരണം? ചേർന്ന് നടക്കുന്ന ശിഷ്യന്മാർ അനുഭവിച്ചില്ല, തിക്കി തിരക്കി നടക്കുന്ന പുരുഷാരത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഈ സ്ത്രീ അനുഭവിച്ചു. കാരണം എന്താന്ന് നിങ്ങൾക്കറിയുമോ?
ഇവർക്കാർക്കുമില്ലാത്തൊരാവശ്യബോധം ഈ സ്ത്രീയുടെ അകത്തുണ്ട്. നിന്റെ ആവശ്യബോധത്തിൽ അതിന്റെ വിടുതൽ കിടക്കുന്നത്. നിന്റെ അകത്ത് തികഞ്ഞൊരു ആവശ്യബോധം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വിടുതൽ നടക്കും, നിശ്ചയമാണ്. വീടിന്റെ മേൽപ്പുര പൊളിച്ച് ഒരു പക്ഷപാതക്കാരനെ താഴോട്ടിറക്കുക, നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്ക്. കൊണ്ടുവന്നവരുടെ വിശ്വാസം വലുതാണ്, സംശയമില്ല. പക്ഷേ ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനെ ഒരു കട്ടിൽ കിടത്തി ഇവര് നാലാണ് ചുമന്നുകൊണ്ട് വന്ന് ഒരു വീടിന്റെ മേൽപ്പുര പൊളിക്കുക, എന്നിട്ട് ആ മേൽക്കൂര വഴി ഇവനെ താഴെ കിറക്കുമ്പോൾ ഈ മനുഷ്യൻ അവരെ പ്രതിരോധിച്ചില്ല. ഞാൻ ഇവിടുന്ന് താഴെ വീണു പോകും എന്ന് പറഞ്ഞില്ല. അങ്ങനെ ചെയ്യണ്ട, ഞാൻ ഈ കിടപ്പ് കിടന്നോളാന്ന് പറഞ്ഞില്ല. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ തികഞ്ഞൊരാവശ്യബോധം കിടപ്പുണ്ട്. അതുകൊണ്ട് അവൻ പ്രതിഷേധിക്കാനേ പ്രതിരോധിക്കാനേ കയറ് കെട്ടി മോളിന്ന് താഴോട്ടിറക്കുമ്പോഴും താനൊന്നും മിണ്ടിയില്ല. കൊണ്ടുവന്നവർ വിശ്വാസം വലുതാണ്, വാസ്തവമാണ്. പക്ഷെ പ്രതിഷേധമില്ലാതെ ഒരു മനുഷ്യനെ കട്ടിലെ കിടപ്പുണ്ട്. ഒരു സൗഖ്യം അവന് അനിവാര്യമാണ്. അവന്റെ സമ്മതമില്ലാതെ ഒരിക്കലും അവനെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇറക്കാൻ പറ്റത്തില്ല. അവന് വിസമ്മതമുണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും തിരുവചനത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. അവന് പ്രതിഷേധമുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം അത് രേഖപ്പെടുത്തുമായിരുന്നു. ഈ കട്ടിലെ കിടക്കുന്നവന്റെ അകത്തു വിശ്വാസത്തിന് തീയിട്ട നാല് പേരുണ്ട്. ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. ഇവിടെ നിനക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിന്റെ തീ അവന്റെ ഹൃദയത്തിനകത്തിട്ട് കാണും. ആ വാക്കുകൾ അവനെ ആത്മാവിൽ കത്തിച്ചു കാണും. ഒരു സൗഖ്യത്തിന് വേണ്ടി അവനെ ആത്മാവിനെ പ്രചോദിപ്പിച്ചു കാണും. ഇവിടെ യേശുവിന്റെ വർത്തമാനം കേട്ടു എന്നാ തിരുവചനം പറയുന്നത്. യേശുവിനെ കുറിച്ച് എന്താ അവൾ കേട്ടത്? അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു. ഇവിടെ ബ്രോക്കൺ സ്പിരിറ്റ്, ഇവളുടെ ഉള്ളിൽ നുറുങ്ങപ്പെട്ട വേദനപ്പെട്ട ഇവളുടെ ആത്മാവിൽ പ്രതീക്ഷയ്ക്ക് ചിറകു മുളക്കിയ ഇത് സുവിശേഷത്തിന്റെ ശക്തിയാണ്. തകർന്ന ആത്മാക്കളെ സൗഖ്യമാക്കുന്ന, വിശ്വസിക്കാൻ ബലം പകരുന്ന, ആവശ്യബോധത്തെ പകരുന്ന സുവിശേഷത്തിന്റെ ശക്തി. തികഞ്ഞ ആവശ്യബോധത്തോടെ അവൾ യേശുവിന്റെ വസ്ത്രത്തൊങ്ങലിലേക്ക് കൈനീട്ടിയപ്പോ കൂടെ നടന്നവർക്കൊന്നും അനുഭവിക്കാൻ കഴിയാതിരുന്നൊരു ശക്തി അവളുടെ ശരീരത്തിലേക്ക് ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യുന്ന പോലെ പാസ് ചെയ്യുക. ആവശ്യബോധത്തോടെ നീ ഇന്ന് പകർന്ന് ആരാധിച്ചാൽ, ആവശ്യബോധത്തോടെ ഇന്ന് പകൽ നീ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, ആവശ്യബോധത്തോടെ ഇന്ന് പകൽ ഈ ദൈവസ്ഥാനത്തിലേക്ക് നീ കരകളൊന്ന് നീട്ടിയാൽ, നിശ്ചയമായും നിന്റെ വിടുതൽ നടക്കും. നിന്നെ നിരാശപ്പെടുത്തി നിന്റെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കുന്നൊരു ദൈവമല്ല എന്റെ ദൈവം, മറിച്ച് ഇന്ന് പകൽ നിന്നെ സൗഖ്യമാക്കുന്ന, നിന്നെ രട്ടിനെ അഴിച്ച് നിന്റെ ആനന്ദ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു ദൈവം എന്റെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമേ, ഇതിലെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു ശക്തി പുറപ്പെടാൻ പോവാ. ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ശക്തിയോടെ നിന്റെ വിഷയത്തിന് മേൽ ചലിക്കാൻ പോവാ. വിശ്വാസത്തോടെ കരം നീട്ടി യേശുവിന് വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടപ്പോൾ ക്ഷണത്തിൽ ശക്തി പുറപ്പെട്ടു. യേശു അത് അറിഞ്ഞു. യേശു പറ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ, നീ ചുവട് വച്ചാൽ അത്ഭുതങ്ങൾ ഇന്ന് പകൽ നടക്കും. യാബോക്കിന്റെ കടവിൽ ഒരു മനുഷ്യൻ കരയുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിട്ടയക്കില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിട്ടയക്കില്ല. ഒടുവിൽ ദൂതൻ പറയുക, എന്നെ വിടുക, ഉഷസായി വിടാതെ പിടിച്ചേക്കുക. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള ദൂതൻ, വിടാതെ പിടിച്ചോണം ഈ സാന്നിധ്യത്തെ. ആവശ്യബോധത്തോടെ കൈ നീട്ടിക്കോണം. അർദ്ധരാത്രിയിൽ ഒരു മനുഷ്യൻ സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് മുട്ടുക, വാതിൽ തുറക്ക്, എനിക്കൊരു അതിഥി വന്നിട്ടുണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ വന്നിട്ടുണ്ട്. അവൻ പറയുന്നു, എനിക്കിപ്പോ വാതിൽ തുറക്കാൻ വയ്യ, ഇപ്പോ വാതിൽ തുറക്കാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുക. പക്ഷെ അവൻ മുട്ടിക്കൊണ്ടേ ഇരിക്കുക.
അവൻ മുട്ടിക്കൊണ്ടേ ഇരിക്കുക. ഇന്ന് പകൽ ഈ വാതിൽ മുട്ടുന്ന നിർത്തരുത്. ധൈര്യമായിട്ട് മുട്ടിക്കൂ, വിശ്വാസത്തോടെ മുട്ടിക്കൂ. ഇത് തുറക്കപ്പെടും, ഇത് തുറക്കപ്പെടും. നിന്റെ വിഷയം പരിഹരിക്കപ്പെടും. ചിലത് നിന്റെ കരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഒരു ശക്തി നിനക്ക് വേണ്ടി തുറക്കപ്പെടും. നിന്റെ പേര് മാറ്റുന്ന ദൈവശബ്ദം മുഴങ്ങും. ഇന്ന് പകൽ ശക്തിയോടെ, വിശ്വാസത്തോടെ ഇന്ന് പകൽ മുട്ടിക്കാട്ട്, കരങ്ങളെ നീട്ടിയാട്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ട്. ദൈവശക്തി നിനക്ക് വേണ്ടി പുറപ്പെടാൻ പോവാ. ഒറ്റ വാക്കുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവം, തത്വത്തിന്റെ മുദ്രയായ ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി നിൽക്കുക. ഒരു സംശയവും വേണ്ട, നിന്റെ ആവശ്യബോധത്തിൽ ഇന്ന് പകൽ വിടുതൽ നടക്കും. നിന്റെ ആവശ്യബോധത്തിൽ ഇന്ന് പകൽ സൗഖ്യം വെളിപ്പെടും. മുൻ നടക്കുന്നവർ പലകുറി പലതവണ മിണ്ടാതിരിക്ക എന്ന് ഭർത്തിമായ ശകാരിച്ച് ശാസിച്ചിട്ടും അവൻ വിളിച്ചില്ല. അവൻ അറിയാം ഈ വിളി നിശ്ചയമായി കർത്താവ് കേൾക്കും. അവൻ കേൾക്കാതിരിക്കത്തില്ല. അവൻ നില വിളിച്ചുകൊണ്ടേയിരുന്നു, അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. ആ വിളിക്ക് മറുപടി ഉണ്ടായി. നിന്റെ നിലവിളിക്ക് മറുപടി ഉണ്ടാകും. ആൾക്കാർ പക്ഷെ പറഞ്ഞേക്കാം, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്, ജീവിതമാണ് എങ്ങനെയൊക്കെയാ, ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്, ഇത് വിധിയാണെന്ന് വിചാരിക്കേ, കീഴടങ്ങിപ്പോവല്ലേ, ഉറക്കെ വിളിക്കേ. വിധികളെ തിരുത്തി എഴുതാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ യേശുവിന് കഴിയും. ഇന്ന് പകൽ ശക്തി പുറപ്പെടും, ശക്തി പുറപ്പെടും, ശക്തി പുറപ്പെടും. വിശ്വസിക്കേ, ലജയില്ലാതെ നിലവിളിച്ച് ബർദ്ധിമായി നോക്കി യേശു പറഞ്ഞു, അവനെ വിളിപ്പി, അവനെ നിരാശപ്പെടുത്തിയില്ല. ഒരു കുഷ്ഠരോഗി എന്നിട്ട് യേശുവിനെ പറഞ്ഞു, കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകും. ഇന്ന് പകൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവിന് മനസ്സുണ്ട്, കർത്താവിന് മനസ്സുണ്ട് നിന്നെ വിടുവിക്കാൻ. സൗഖ്യമാകാൻ നിന്റെ അകത്ത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതേ മനസ്സ് യേശുവിനുണ്ട്. മനസ്സുള്ളവനായിട്ട് അവരിവിടെ നിൽക്കുന്നേ. നിന്റെ ഈ പ്രശ്നത്തെ കർത്താവ് അറിയാം. നീ ഇങ്ങനെ രോഗിയായി, അപമാനിക്കപ്പെട്ടവനായി, ഗുരുതര വിഷയമായി എന്നെന്ന് ഇങ്ങനെ കിടക്കുന്നതല്ല കർത്താവിന്റെ ഇഷ്ടം. അവന് മനസ്സുണ്ടെന്ന് നിന്നെ വിടുവിക്കാൻ, അവന് ഇഷ്ടമുണ്ട് നിന്നെ ഉയർത്താൻ, അവന് ഇഷ്ടമുണ്ട് നിന്റെ സ്ഥിതികൾ മാറ്റാൻ. നിന്റെ ആവശ്യബോധത്തിൽ ഈ പകൽ വിടുതൽ നടക്കും. സുറഫയ്ക്ക് സ്ത്രീയോട് യേശു പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല, പിൻവാങ്ങത്തില്ലേ? എത്ര രൂക്ഷമായ വാക്ക. യേശു പറഞ്ഞു, മക്കൾ ആദ്യം തിന്ന് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. പക്ഷെ അവൾ പിൻവാങ്ങിയില്ല, അവിടെ നിന്നു. അവൾ യേശുവിനോട് പറഞ്ഞു, മേശമേൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പ നുറുക്കുകൾ നായ്ക്കുട്ടികൾക്ക് തിന്നാം, എനിക്കത് മതി. യേശു പറഞ്ഞു, എന്തൊരു വലിയ വിശ്വാസമാണ്. അവളുടെ ആവശ്യബോധത്തിന് നടുവിൽ അവളുടെ കുടുംബത്തിന് അത്ഭുതം വെളിപ്പെട്ടു. നിരാശപ്പെടാതെ, പിന്നോട്ട് പോകാതെ ആവശ്യബോധത്തോടെ വാ. നിന്റെ ഉള്ളിലെ ആവശ്യബോധം കത്തട്ട്, ആവശ്യബോധത്തോടെ കരങ്ങളും നീട്ട്. നിന്റെ സ്ഥിതി ഇന്ന് പകൽ മാറും. കരങ്ങൾ ചേർത്ത് നിങ്ങൾ ഭവനത്തിന്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുമായി കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ഒരുമിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില ബാധകളെ ഇന്ന് പകൽ യേശു അഴിക്കാൻ പോവാ. നിങ്ങളുടെ വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ കരം ആ രോഗിയുടെ മേൽ നിന്ന് വെച്ചാട്ടെ. എങ്ങും എങ്ങും ഭാവി എത്താത്ത ഒരു തലമുറ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, പഠനത്തിൽ ഏറ്റവും പുറകിലായ ഒരു മകനോ മകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങളുടെ കരം ആ പൈതലിന്റെ മേൽ നിന്ന് വെച്ചാട്ടെ. തകർന്ന സാമ്പത്തിക മണ്ഡലങ്ങൾ, തകർന്ന ആത്മീയത്തിന്റെ ഉടമയാണ് നിങ്ങൾ. നിങ്ങൾ കരങ്ങളൊന്നും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, കരങ്ങൾ ഉയർത്തിയ, കരങ്ങൾ കോർത്തുപിടിച്ച തലമുറകൾക്ക് മേൽ, രോഗികളായ പ്രിയപ്പെട്ടവർക്ക് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് മേൽ
നിന്റെ നീതിയെ നിന്റെ ഹൃദയത്തെ നീ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഇവരുടെ വിഷയത്തിന് ഈ സെക്കൻഡിൽ ദൈവശക്തി പുറപ്പെടട്ടെ. സമ്പൂർണ്ണ വിടുതൽ ഈ സെക്കൻഡിൽ വ്യാപരിക്കട്ടെ. രക്തസ്രവക്കാരി സ്ത്രീയുടെ ബാധ മാറിയതുപോലെ ഈ സെക്കൻഡിൽ ഈ കുടുംബങ്ങളെ ജീവിതങ്ങളെ ഭരിക്കുന്ന ബാധ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുമോ. ഞാൻ കൽപ്പിക്കുന്നു സെക്കൻഡിൽ സൗഖ്യം, സമാധാനം, വിടുതൽ, ആത്മീക ഭൗതിക മേഖലകളിലെ ഉയർച്ചകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോ വെളിപ്പെടട്ടെ. ശക്തി അങ്ങ് പുറപ്പെടുവിച്ചതിനായി സ്തോത്രം. ജനത്തെ ആദരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, എൻ്റെ ഹൃദയത്തിൽ ഇന്ന് പോലെ എനിക്കൊരു ഉറപ്പുണ്ട്. ഇതൂത ചിലരുടെ വിടുതല, ചിലരുടെ കുടുംബത്തിൽ ശക്തമായി വിടുതലായി. ഇതൂത് മാറും, സംശയമില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാ, അത് വെറുതെ വരത്തില്ല, അത് പ്രവർത്തിച്ചിട്ടേ വരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ റെഞ്ചു ഫിലിപ്പ്, തിരുവല്ല.